ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ തംസൂര്യാജി, തംസൂര്യാജി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് ഗൗരിക്കുഞ്ഞും ഇത് അമ്പുക്കുഞ്ഞും. അപ്പോള് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ടാഗ് വീഡിയോയുമായിട്ടാണ്. അപ്പൊ ഈ വീഡിയോ എന്തെന്ന് വെച്ചാല് ഞാൻ എത്രമാത്രം ഗൗരിയെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. ഒരു തമാശയ്ക്ക് മാത്രം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആ രീതിയിൽ മാത്രം നിങ്ങളിത് കണ്ടാ മതി. പിന്നെ ഇത് നമുക്ക് ടാഗ് ചെയ്തിരിക്കുന്നത് ഒരു ജാങ്കോ ജീവിതം എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് യൂട്യൂബില്. അതിതുവരെയും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം, നല്ല ചാനലാണ്. അപ്പൊ അതിലെ ടീനായും റേച്ചമ്മയും, ടീനായുടെ മോളാണ് റേച്ചമ്മ. അപ്പൊ അവർ രണ്ടുപേരും കൂടാണ് ഞങ്ങൾക്ക് ടാഗ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരോട് ഒരുപാട് താങ്ക് യു, ഒരുപാട് നന്ദി പറയുന്നു നമ്മളുടെ ചാനലിന്റെ പേര് പറഞ്ഞതിന് ടാഗ് ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങൾ എത്രമാത്രം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഒന്ന് കണ്ടിട്ട് പറയണം, കമന്റ് പറയണം. അപ്പൊ ടീനയുടെ ചാനലിൽ നിന്ന് ആരെങ്കിലും നമ്മളുടെ ചാനലിലോട്ട് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി, താങ്ക് യു. പിന്നെ ഇന്നലെ ടീന വീഡിയോ ഇട്ടപ്പോൾ തന്നെ മൂന്നാലഞ്ച് പേര് വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക് യു. അപ്പൊ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നോക്കാം. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. മാർക്കൊന്നും വെച്ച് നമ്മൾ നോക്കുന്നില്ല. എന്താ വെച്ചാൽ ആ സമയത്ത് ഈ അമ്പും വഴക്കുണ്ടാക്കി അല്ലേ, മുടിയൊക്കെ പിടിച്ച് വലിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ശരിയായില്ല. പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്ന ആ വീഡിയോ അത്രയും നല്ലതായിട്ട് ഞങ്ങൾ ഒത്തിരി ഇഷ്ടത്തോടെ ചെയ്ത ഒരു വീഡിയോയും കൂടിയാണ്. അപ്പൊ എല്ലാരെയും കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ അമ്പുക്കോച്ച് ഭയങ്കര മേലാണ് കാണിക്കുന്നത്. ഇവിടെ ഉറക്കി ഇട്ടിട്ട് വന്ന് വീഡിയോ എടുക്കുവായിരുന്നു ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പൊ. പക്ഷെങ്കിൽ ഇവിടെ ഉണന്നു, അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് സംസാരിക്കാൻ അത്ര അങ്ങോട്ട് നന്നായിട്ട് പറ്റിയിട്ടില്ല. അപ്പോള് ഇതെന്തിനാ ഈ രണ്ടാമത് ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാല്, രണ്ടാമത് വെച്ചാൽ ഈ ഇപ്പൊ ഈ പറയുന്ന വീഡിയോ ഇന്ന് എടുക്കുന്ന വീഡിയോ ആണ്. ടീനായുടെ വീഡിയോ കണ്ടതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണിത്. നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ടീന നമ്മളോട് ചോദിച്ച സമയത്ത് തന്നെ നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുവായിരുന്നു. പക്ഷേ അതിന് തൊട്ട് മുന്നേ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഇതുകൂട്ടി ഈ അമ്പു എഴുന്നേറ്റ് വന്ന പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര കാറിലും കോലും ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് പറയാനൊന്നും പറ്റിയില്ല കറക്റ്റ് ആയിട്ട്. പിന്നെ അവൾ അടങ്ങിയിരുന്ന സമയത്താണ് ക്വസ്റ്റ്യൻ കുഞ്ഞ് ചോദിക്കുകയും ഞാൻ ആൻസർ പറയുകയൊക്കെ ചെയ്തത്. അപ്പം അപ്പോള് ആ സമയത്ത് എന്തെന്ന് വെച്ചാല് അമ്പു ഇങ്ങനെ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്തോണ്ടിരുന്നതുകൊണ്ട് എനിക്ക് വെപ്രാളവും ടെൻഷനും ഒക്കെ ആയിരുന്നു എന്റെ മുഖത്തുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ എല്ലാരും ഒന്ന് ക്ഷമിക്കണം. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ നോക്കി. അപ്പൊ ഞങ്ങള് ക്വസ്റ്റ്യൻ തുടങ്ങുവാണ്. അപ്പൊ ഗൗരി എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഗൗരി? ഞാൻ എഴുതിയിരിക്കുന്ന 10 ക്വസ്റ്റ്യൻ ആണ്. അത് എത്ര അമ്മ ആൻസർ എഴുതുന്ന എനിക്ക് അറിയത്തില്ല. ഇത്രയൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഞങ്ങള് ക്വസ്റ്റ്യൻ തുടങ്ങുവാണ്. ഗൗരി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ, എനിക്ക് എത്രത്തോളം ഗൗരിയെ മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് പക്ഷേ ഒരു കളി പോലാണേ. അപ്പൊ ഗൗരിയെ ചിലപ്പോ കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരിക്കും ഗൗരി ചോദിക്കുന്നതിനകത്തിലെ. ക്യാപ്പ് അവളുടെ കൊടുത്ത പേന മാറ്റിയേക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1, മൈ ഫേവറേറ്റ് കളർ. ഇവളുടെ ഫേവറേറ്റ് കളറുകൾ പലപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവളുടെ ഗ്രീൻ എഴുതേക്കുന്നത് കാണിക്കണം പക്ഷെങ്കി ഇവിടെ. ഗൗരിയുടെ കളർ ഏതാ? ഗ്രീൻ കളർ. ചിലപ്പോ അവള് ബ്ലൂ പറയും കേട്ടോ, ചിലപ്പോ ഇവള് യെല്ലോയും പറയാറുണ്ട്. ലക്കി കളർ ബ്ലൂ ആണ്. എനിക്ക് യെല്ലോ നല്ലൊരു കളറാണ്. ഗ്രീൻ വേറെ കളറാണ്. മൈ ഫേവറേറ്റ് കേരള ഫുഡ്. പുട്ട്. പുട്ട് രണ്ടെണ്ണം ഉണ്ട്. അത് രണ്ടെണ്ണം പറയണോന്ന് പറയണമായിരുന്നു. ആ രണ്ടെണ്ണം പറയണ്ടേ, ഞാൻ ഇനിയും പറഞ്ഞല്ലോ. പുട്ടും കോഴിക്കട്ടെ. റൈറ്റ്, ഇറ്റ് ഈസ് റൈറ്റ് ആൻസർ. മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് രണ്ടുപേരുടെ പേര് പറയണോ? എനിക്ക് ഒരാളുടെ പേരെ അറിയത്തുള്ളൂ, മോളി. അത് പിന്നെ എനിക്ക് ഒരാളുടെ പേരെ അറിയത്തുള്ളൂ. എല്ലാ എല്ലാ ദിവസവും അവളുടെ പേര് പറഞ്ഞോണ്ടിരിക്കുന്ന കനക്. യെസ്, റൈറ്റ് ആൻസർ. മോളി വീടിന്റെ അടുത്തുള്ള കുഞ്ഞ മോള. മൈ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ.
ഇവള് കുറച്ച് കാർട്ടൂണൊക്കെ കാണാറുണ്ട് യൂട്യൂബ് ചാനലില്. പിന്നെ രണ്ട് പെമ്പിള്ളാരുടെയാണ്, അൽചാതിപ്പിള്ളാരാണ് അവരുടെ ചാനല്. ഭയങ്കര അലപ്പ, അവരുടെ പേരെനിക്ക് അറിയത്തില്ല ചാനലിന്റെ. പേരെനിക്ക് അറിയത്തില്ല കേട്ടോ. My favorite Lord ദൈവം. ഗൗരിയുടെ ഇഷ്ടപ്പെട്ട ദൈവോ മഹാദേവൻ. റൈറ്റ് ആൻസർ. എനിക്ക് അമ്മയുടെ ചില കാര്യം ഇഷ്ടപ്പെടാത്ത അതിന് ഒരു ഹാബിറ്റ്. എന്റെയോ? എന്റെ ഇഷ്ടപ്പെടാത്തയോ? അല്ല, എനിക്ക് അമ്മയുടെ ചില ഇഷ്ടപ്പെടാത്ത ഹാബിറ്റ്സ്. അതേ ചോദിച്ചത്, നിനക്ക് ഇഷ്ടപ്പെടാത്തത്? നമ്മളെ വഴക്ക് പറയാം, അതായിരിക്കും ഒക്കെ ഇഷ്ടമില്ലാത്തത്. That is wrong, wrong, very wrong. പിന്നെന്തായി? മുട്ടായി മേടിക്കാൻ സമ്മതിക്കത്തില്ല. മുട്ടായി മേടിക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. മുട്ടായി തിന്നണം എപ്പോഴും എപ്പോഴും തിന്നണം. ഇവിടെ ഇവിടെ വാതൊക്കെ കണ്ടേ ഉള്ളതുകൊണ്ട് അവർക്ക് എപ്പോഴും മുട്ടായി തിന്നണം. ഉച്ചക്ക് കഴിച്ചു കഴിയുമ്പോ അവക്ക് ഉടനെ മുട്ടായി വേണം, രാത്രി കഴിച്ചു കഴിയുമ്പോ ഉടനെ മുട്ടായി വേണം. അതൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഞാൻ അത് വഴക്ക് പറയുന്നതായിരിക്കും. സാറില്ല, അമ്പ ഓടാനായിരിക്കും. വേഗം ക്വസ്റ്റ്യൻ ചോദിക്കേ. അപ്പം അത് പോയി, ക്യാപ്പ് പോയി അതിനാ. എനിക്ക് അമ്പൂടെ ചില കാര്യം ഇഷ്ടപ്പെടുത്ത ഒരു കാര്യം, അത് എപ്പോഴും നടക്കുന്നുണ്ട്. അതിപ്പോ കരഞ്ഞത് തന്നെ അല്ല, പിച്ചുന്നതായിരിക്കും. അല്ല, അതിന്റെ കൂടുതൽ ഒരു സാധനം അലറും, മുടിയെ പിടിച്ചു വലിക്കും. ഇപ്പൊ ലൈവ് ആയിട്ട് മുടി പിടിച്ചു വലിക്കാൻ വരുന്നുണ്ട്. എനിക്ക് ജീൻസ് ബനിയൻ ടീഷർട്ട് ഒക്കെ ഇഷ്ടം. ജീൻസ് ഷർട്ടും. ഹാഫ് മാർക്സ് ഫൈവ്. അമ്പനോ അടങ്ങിയിരിക്കെ, കണ്ണിക്കൊള്ളും പേന. സമയം പോയി. മൈ ഫേവറേറ്റ് ഹൗസ്. നിനക്ക് ഇഷ്ടമുള്ള, ഞങ്ങൾ നേരത്തെ താമസിച്ച ഞങ്ങളുടെ ആദ്യത്തെ വീടാണ്, ഞങ്ങളുടെ പഴയ വീട്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവൾക്ക് ഇപ്പോഴും അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീട്ടിലോട് മാറിയിട്ട് ഇപ്പൊ രണ്ടു വർഷമായിട്ടേ ഉള്ളൂ. പുതിയതായിട്ട് വീട് വെച്ചിട്ട് ഇവള് ജനിച്ചതും ഒക്കെ ആ വീട്ടിലാണ്. അവൾക്ക് അവിടെ ആണ് ഇഷ്ടം. ജനിച്ചത് നാട്ടില, അവള് ഇതുകൂട്ട് വളർന്നു വന്നത് ആ വീട്ടിലാണ്. അത് ഈ മാസം തന്നെ കേട്ടോ. എല്ലാം എനിക്കറിയാവുന്നൊക്കെ തന്നെ ചോദിച്ചു കൂട്ട് തോന്നുന്നു. ഈ മാസം തന്നെയാണ്, ഈ മാസം ഗൗരിയുടെ ബർത്ത്ഡേ ആണ്, 30ാം തീയതി. അത് ഗൗരിയുടെ ഡേറ്റ് ഗൗരിക്ക്, അതുകൊണ്ട് ആ ഡേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ മാസവും ഭയങ്കര ഇഷ്ടമാണ്, കാരണം ബർത്ത്ഡേ വരുന്നോണ്ട്. ഇനിയും കൂട്ടി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചോദിച്ചു. അപ്പം ഇനി സമയം ഉണ്ടാവാണ്ട് കൂടുതൽ ചോദിക്കാന്ന് വെച്ചായിരിക്കും. അതെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചോ, പിന്നെ എഴുതാം. മൈ ഫേവറേറ്റ് ഫുഡ് ഇൻ മധ്യ വിദിഷ. പോഹ. നോ, ചപ്പാത്തി ആയിരിക്കും. പിന്നെ അത് പിന്നെ ക്വസ്റ്റ്യൻ എഴുതാം. പറയാം, ഇവിടെ സമയം പോകുന്നത് കൊണ്ടാ. നീ ആൻസർ പറ. അതാണ് ചോലഭട്ടൂര്. ഇവിടുത്തെ ആഹാരം, നോർത്ത് ഇന്ത്യയിലെ ആഹാരമാണ് അവള് ചോദിച്ചത്, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ചോലഭട്ടൂര് ആയിരുന്നു അവൾക്ക് ഇഷ്ടം. ഇതെല്ലാവർക്കും കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, ഈ കൊച്ചിന്റെ അലപ്പ് കാരണം.
പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ എത്രമാത്രം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു നമുക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഇതെന്താ വെച്ചാല് ഈ അമ്പുവിന്റെ ഈ അലപ്പിന്റെ ഇടയ്ക്കാവുമ്പോ അമ്പുവിനെയും കൂടെ ശ്രദ്ധിക്കേണ്ടി വരുമ്പോഴത്തേ നമുക്ക് നല്ലതായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പൊ കരച്ചില് വരും. നീ കൊച്ചു ചോദിച്ചോ, അത് കഴിഞ്ഞിട്ടാണ് ഇവളുടെ നേഴ്സറിലെ ടീച്ചറായിരിക്കും, പിന്നെ ഇവളുടെ ഇപ്പോഴത്തെ ടീച്ചറായിരിക്കും സൂചിപ്പിക്കാൻ വേണ്ടിട്ട്. അവളുടെ ഇപ്പോഴത്തെ അടുത്ത വർഷം ചെലവ് ആ മേടത്തെ ആയിരിക്കും. ജോക്ക് പറയുന്ന മേഡം ആയതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ്. ഞാൻ ഓർത്ത് നേഴ്സറിലെ മേഡത്തെ ആയിരിക്കും ഇഷ്ടം. എനിക്ക് നേഴ്സറിലെ മേഡത്തെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഈ വീട്ടിൽ ഒരാളെ കൊല്ലു. അമ്പു. അമ്പു ആണോ? ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് കുഞ്ഞോരോ ആൻസറുകളും പറയുന്നത്. എന്റെ ഫേവറേറ്റ് സ്പോർട്സ്. സ്പോർട്സോ? രണ്ടെണ്ണം ഉണ്ട്. ഓടുന്നതാണോ? പിന്നെ സ്പോർട്സിലൊന്നും അധികം ചേർന്നിട്ടില്ലല്ലോ ഗൗരി, നമുക്കറിയില്ല. എന്റെ രണ്ട് ഇഷ്ടപ്പെട്ട സ്പോർട്സ് ആണ് ബാഡ്മിന്റൺ, പിന്നെയാണ് സ്പൂൺ റേസ്. സ്പൂൺ റേസിന് ഞാൻ ചാമ്പ്യനാ. ഫസ്റ്റ് കിട്ടിയാണോ? ഞാൻ പിന്നെ കേരള സമാജത്തിന്റെ അതിനകത്ത് പിന്നെ ജയിച്ചാണ്. ഓ ശരി, എനിക്കതറിയത്തില്ല. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അമ്മ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബൈ. അപ്പൊ ടീനായ്ക്ക് ഒരിക്കൽ കൂടി താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ചാനൽ ടാഗ് ചെയ്തതിന് ടീനായ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി. പിന്നെ ഞാൻ എൻ്റെ കൂടെ ചേർത്തിടുന്ന ഈ ചാനലുകളുടെയൊക്കെ പേര് നിങ്ങൾ കണ്ടിട്ട് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് അവരുടെ ചാനലിലൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവരെയും സപ്പോർട്ട് ചെയ്യാം.